നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഗ്നിപർവ്വതങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. ഇവയെ നേരിട്ട് കാണാത്തവരാണ് അധികമെങ്കിലും ഇവയുടെ ചിത്രങ്ങളും ഇവ ക്ഷോഭിച്ചത് സംബന്ധിച്ച വാർത്തകളുമൊക്കെ നമ്മൾ ധാരാളം കാണാറും കേൾക്കാറുമുണ്ട്. നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ അഗ്നിപർവ്വതങ്ങളില്ല. ഇന്ത്യയിലുള്ള ഒരേ ഒരു അഗ്നിപർവ്വതം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ധാരാളം സജീവ അഗ്നിപർവ്വതങ്ങളുണ്ട്. ഇപ്പോൾ അത്യപൂർവമായ ഒരു പ്രകൃതി പ്രതിഭാസത്തിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മഞ്ഞുമൂടി വെള്ള പുതച്ച മലനിരകളിലൂടെ ഒഴുകിയിറങ്ങുന്ന തിളച്ചു മറയുന്ന ലാവയുടെ ദൃശ്യങ്ങളാണ് കാഴ്ചക്കാരെ അതിശയിപ്പിക്കുന്നത്. ഫോട്ടോഗ്രാഫർ ജൊറോൺ ന്യൂവൻ ഹോ ആണ് ഈ മനോഹര ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇത് ആദ്യം കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ അത്ഭുതമായിരുന്നു. അതിനുശേഷം നിമിഷങ്ങൾക്കുള്ളിലാണ് ചിത്രം ഏറെ വൈറലായത്. തൊട്ടു പിന്നാലെ വീഡിയോ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ഐലാൻഡിലെ സുന്ദു കാഗീഗറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. വീഡിയോയിൽ ആവി രൂപപ്പെടാതെ മഞ്ഞിന് മുകളിലൂടെ ഒഴുകുന്ന ചൂടുള്ള ലാവ കണ്ട് പലരും ഒരു നിമിഷം സംശയിച്ചു. ദൃശ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാകാമെന്നും ചിലർ കമന്റ് ചെയ്തു. എന്നാൽ ഇതിനെല്ലാം വിശദീകരണവുമായി ചിത്രം പകർത്തിയ ന്യൂവൻ ഹോവ് തന്നെ രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ചൂടുള്ള ലാവ ഒഴുകിയിട്ടും മഞ്ഞിൽ നിന്നും നീരാവി ഉയരുന്നില്ല എന്നതായിരുന്നു പലരുടെയും സംശയം. മഞ്ഞിന് മുകളിലൂടെ ഒഴുകുന്ന ലാവയുടെ തീവ്രമായ ചൂട് ഉപരിതലത്തിൽ ഒരു നേർത്ത നീരാവി പാളി സൃഷ്ടിക്കുന്നു. ഇത് താഴത്തെ പാളികൾ പെട്ടെന്ന് ഉരുകുന്നത് തടയും. ലാവ വളരെ വേഗത്തിൽ ഒഴുകുന്നതിനാൽ മഞ്ഞുരുകുന്നതിന് മുൻപ് തന്നെ വലിയൊരു ഭാഗം മൂടപ്പെടുന്നു. ലൈഡൻ ഫ്രോസ്റ്റ് എഫക്റ്റിന് സമാനമാണിതെന്നാണ് ന്യൂവൻ ഹോവ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കാഴ്ചക്കാരുടെ സംശയവും ഫോട്ടോഗ്രാഫർ തിരുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ദൃശ്യങ്ങൾ വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായത്. മാത്രമല്ല, ഇത്തരം അത്യപൂർവ ദൃശ്യം കണ്ടതിന്റെ ഒരു അമ്പരപ്പും ആളുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ആളുകൾ ഇത് ഷെയർ ചെയ്യുകയും അതുപോലെ ഇത് കമന്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന മേഖല അഗ്നിപർവ്വതങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ്. അഗ്നിപർവ്വതങ്ങളുടെ കൂട്ടത്തിലെ വ്യത്യസ്തനാണ് ടാർസീനിയാനിയിലെ ഓൾ ഡോയിനിയോ ലെങ്ക എന്ന അഗ്നിപർവ്വതം. ഹോസിൽ നിന്ന് വെള്ളം തെറിക്കുന്നത് പോലെയാണ് ഇതിൽ നിന്നുള്ള ലാവാ പ്രവാഹം ഉണ്ടാകുന്നത്. കാർബണേറ്റ് വിഭാഗത്തിലുള്ള ലാവ പുറന്തള്ളുന്ന ലോകത്തിലെ ഒരേ ഒരു അഗ്നിപർവ്വതമാണ് ഓ ഡോയിനിയോ ലെങ്കായ്. വളരെ ഒഴുക്കുള്ള ലാവയാണ് ഇത്. കാൽസ്യം, സോഡിയം തുടങ്ങിയ ക്ഷാരമൂലകങ്ങൾ ധാരാളമായുള്ള ഈ ലാവയിൽ സിലിക്കയുടെ അളവ് വളരെ കുറവാണ്. മറ്റ് അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് സാധാരണയായി പുറന്തള്ളപ്പെടുന്ന ലാവയിൽ സിലിക്കയുടെ അളവ് കൂടുതലാണ്. ഈ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവ വിസ്ഫോടന സമയത്ത് കറുപ്പ് നിറമാണെങ്കിലും കുറച്ചു സമയം കഴിയുന്നതോടെ വെളുത്ത നിറമായി മാറും. ഈ അഗ്നിപർവ്വതത്തിന്റെ നീളം നാൾക്ക് നാൾ കുറഞ്ഞു വരികയാണെന്നും സമീപകാലത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു.